Hey all, welcome to Civil Diaries. കഴിഞ്ഞ ക്ലാസ്സിൽ മെത്തേഡ്സ് ആൻഡ് അലോയ്സിന്റെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ സെഷനിൽ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മെത്തേഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതില് ഫെറസ് മെറ്റൽസിനകത്താണെങ്കിൽ എങ്ങനെയാണ്, കാർബണിന്റെ കണ്ടന്റ് ഉള്ളതാണ് ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞു. പിന്നെ അയൺ ഓറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതില് ആ ടൈപ്സ് ഓഫ് അയണിനെ കുറിച്ച് പറഞ്ഞു. പിഗ് അയൺ, വ്രോട്ട് അയൺ ഒക്കെ പറഞ്ഞു. ഏറ്റവും പ്യുറസ്റ്റ് ഫോം ഏതാണെന്ന് പറഞ്ഞു, വ്രോട്ട് അയൺ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റീൽ വരെയാണ് പഠിച്ചു നിർത്തിയത്. അപ്പൊ സ്റ്റീലിന് അകത്തുള്ള കാർബൺ കണ്ടന്റും കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പ്രോസസ്സ് ഇൻ സ്റ്റീൽ ആണ്. അഞ്ച് പ്രോസസ് ആണ് സ്റ്റീലിനകത്ത് വരുന്നത്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അനീലിംഗ് പ്രോസസ്, കേസ് ഹാർഡനിങ് പ്രോസസ്, നൈട്രൈഡിങ് പ്രോസസ്, ഹാർഡനിങ് പ്രോസസ്, ടെമ്പറിങ് പ്രോസസ്. ഈ അഞ്ച് പ്രോസസ്സും എന്താണെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം വരുന്ന പ്രോസസ്സ് അനീലിംഗ് പ്രോസസ് ആണ്. അനീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റീലിന്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡക്റ്റിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും സ്റ്റീൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന പ്രോസസ്സാണ് അനീലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റീലിനകത്തുള്ള ഇന്റേണൽ സ്ട്രെസ്സസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോസസ്സ് സഹായിക്കുന്നു. അപ്പൊ അനീലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിഞ്ഞു വരാനുള്ള ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഡക്റ്റിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ സ്റ്റീലിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതിന്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അനീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാല് ഹാർഡനിങ് പ്രോസസ്, അല്ല ഹെയ്റ്റ്സ് ഹാർഡനിങ് പ്രോസസ് എന്ന് അതിനെ അറിയപ്പെടും. അപ്പൊ കേസ് ഹാർഡനിങ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർബൺ കണ്ടന്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കേസ് ഹാർഡനിങ് പ്രോസസ് എന്ന് പറയുന്നത്. സ്റ്റീലിനകത്തുള്ള കാർബൺ കണ്ടന്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് കേസ് ഹാർഡനിങ് പ്രോസസ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് സിലിണ്ടർ ഒക്കെ ഉണ്ട് കേട്ടോ, ഇന്നർ സിലിണ്ടറും ഔട്ടർ സിലിണ്ടറും ഉണ്ട്. അപ്പോൾ ഔട്ടർ സിലിണ്ടർ മാത്രം ഹാർഡൻ ആവുകയും ഇന്നർ സിലിണ്ടർ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കേസ് ഹാർഡനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്ന നൈട്രൈഡിങ് പ്രോസസ്. നൈട്രൈഡിങ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റീലിനകത്ത് നൈട്രജൻ കണ്ടന്റ് എന്ത് ചെയ്ത് കൊടുക്കും, ഇംപ്രൂവ് ചെയ്ത് കൊടുക്കും. അപ്പൊ നൈട്രജൻ കണ്ടന്റിനെ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നൈട്രൈഡിങ് പ്രോസസ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് ഹാർഡനിങ് പ്രോസസ്. ഹാർഡനിങ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിച്ച അനീലിംഗ് പ്രോസസ്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അനീലിംഗ് പ്രോസസ്സിൽ എങ്ങനെയായിരുന്നു, സ്റ്റീലിന്റെ ഹാർഡ്നെസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അതുപോലെ ഡക്റ്റിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഹാർഡനിങ് പ്രോസസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡക്റ്റിലിറ്റി കുറയ്ക്കുകയും അതുപോലെ ഹാർഡനിങ് കൂട്ടുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹാർഡനിങ് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഹാർഡനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഹാർഡനിങ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡക്റ്റിലിറ്റി റെഡ്യൂസ് ചെയ്യും, അതായത് ഡക്റ്റിലിറ്റി കുറയ്ക്കുകയും അതുപോലെ തന്നെ അത് കട്ടിയാകാനുള്ള ഇത് കൂട്ടിക്കൊടുക്കും. നല്ല കട്ടിയാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കും, ഹാർഡൻ ചെയ്തു കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹാർഡനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ടെമ്പറിങ് പ്രോസസ് ആണ്. സ്റ്റീലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടെമ്പറിങ് പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് ടെമ്പറിങ് പ്രോസസ് എന്ന് പറഞ്ഞാല്, പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദി സ്ട്രെങ്ത് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ. നമ്മൾ ഹാർഡൻ ചെയ്തെടുത്ത സ്റ്റീൽ, അതായത് ഡക്റ്റിലിറ്റി കുറച്ചെടുത്ത സ്റ്റീലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ച് പ്രോസസ്സസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്, അനീലിംഗ് പ്രോസസ്, കേസ് ഹാർഡനിങ്, നൈട്രൈഡിങ്, ഹാർഡനിങ്, ടെമ്പറിങ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റീലിനെ സോഫ്റ്റ് ആക്കുന്ന പ്രോസസ് ആണ്, അതിനകത്ത് ഡക്റ്റിലിറ്റി കൂട്ടുന്നു, ഹാർഡ്നെസ് കുറയ്ക്കുന്നു. അത് കാരണം എന്തുണ്ടാവും, സ്റ്റീലിനകത്തുള്ള ഇന്റേണൽ സ്ട്രെസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റീലിനകത്തുള്ള കാർബൺ കണ്ടന്റ് കൂട്ടുന്ന പ്രോസസ്സിനെയാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. നൈട്രൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടന്റ് സ്റ്റീലിനകത്ത് കൂട്ടുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, നൈട്രൈഡിങ് എന്ന് പറയുന്നത്. അതുപോലെ ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അനീലിങ്ങിന്റെ ഓപ്പോസിറ്റ് അല്ലേ. എന്ത് ചെയ്തു കൊടുക്കും, സ്റ്റീലിനെ നന്നായിട്ട് ഹാർഡൻ ചെയ്തു കൊടുക്കും. അതുവഴി എന്ത് സംഭവിക്കും, ഡക്റ്റിലിറ്റി കുറഞ്ഞു പോകും സ്റ്റീലിന്റെ. അപ്പൊ എന്തെന്ന് പറയുന്നത്, ഹാർഡനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സാണ് ടെമ്പറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഹാർഡനിങ് ചെയ്തെടുത്ത സ്റ്റീലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് സ്റ്റീലിനകത്ത് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫെറസ് മെറ്റൽസിനെ കുറിച്ച് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചാണ്. നോൺ ഫെറസ് മെറ്റൽസ് എന്തോ ആണെന്ന് പറഞ്ഞിരുന്നു, അയണിന്റെ കണ്ടന്റ് ഇല്ലാത്തത് അല്ലെങ്കിൽ അയൺ ബേസ് മെറ്റൽ അല്ലാത്ത
മെറ്റൽസിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ മെറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നോൺ മെറ്റൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷന് യൂസ് ചെയ്തിരിക്കുന്ന കോമൺ നോൺ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ, അലുമിനിയം, സിങ്ക്, ടിൻ, ലെഡ്, കൊബാൾട്ട്, നിക്കൽ, ക്രോമിയം, മെഗ്നീഷ്യം ആൻഡ് ദെയർ അലോയ്സ്. ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങളും അതിൻ്റെ അലോയ്സും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത്. എവിടെ? എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോൺ മെറ്റൽസിൻ്റെ പേരാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, കോപ്പർ, സിങ്ക്, അലുമിനിയം, ടിൻ, ലെഡ്, കൊബാൾട്ട്, നിക്കൽ, ക്രോമിയം, മെഗ്നീഷ്യം ആൻഡ് ദെയർ അലോയ്സ്. ഈ പറഞ്ഞ നോൺ മെറ്റൽസും അതിൻ്റെ അലോയ്സും ആണ് എന്തിനെടുക്കുന്നത്? എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഈ പറഞ്ഞ നോൺ മെറ്റൽസിൻ്റെ ഒക്കെ ഓർ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വരുന്നത് അലുമിനിയം. അലുമിനിയത്തിൻ്റെ ഓർ നമുക്ക് എല്ലാവർക്കും അറിയാം, ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ ഓർ എന്ന് പറയുന്നത്. അലുമിനിയത്തിൻ്റെ കളർ എന്ന് പറയുന്നത് സിൽവറി വൈറ്റ് കളറാണ് അലുമിനിയത്തിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രീസിൽ, കെമിക്കൽ ഇൻഡസ്ട്രീസിൽ, കുക്കിംഗ് യൂട്ടൻസിൽസ്, നിർമ്മാണശാലകളിൽ, കുക്കേഴ്സിൽ, അതുപോലെ ഇലക്ട്രിക് കേബിൾസിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അലുമിനിയം യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ലൈനിന് കറണ്ട് കമ്പി പോകത്തില്ലേ? ആ കമ്പി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു അലുമിനിയത്തിൻ്റെ പൗഡർ നമുക്ക് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻ ഓഫ് പെയിന്റ്, പെയിന്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? അലുമിനിയം പൗഡർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത് വരുന്നത് കോപ്പർ. കോപ്പറിൻ്റെ ഓർ എന്ന് പറയുന്നത് കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്, മെലാക്കൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, ഇത്രയാണ് കോപ്പറിൻ്റെ ഓർ വരുന്നത്. അപ്പോൾ ഈ ഓറൊക്കെ തന്നിട്ടുണ്ട്, ഇത് ഏതിൻ്റെ ഓറാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഓഡ് ഓൺ ഔട്ട് ചോദിക്കാം, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർ ഏതൊക്കെയാണ് കോപ്പറിൻ്റെ ഓർ എന്ന് പറയുന്നത്? കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്, മെലാക്കൈറ്റ്, കോപ്പർ ഗ്ലാൻസ്. ഇനി ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ കളറിലാണ് കോപ്പർ ഇരിക്കുന്നത്. കോപ്പർ ഉപയോഗിക്കുന്ന ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ടും യൂട്ടൻസിൽസിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇത്രയാണ് കോപ്പറിനകത്ത് പറയാനായിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ്. ലെഡിൻ്റെ കോമൺലി യൂസ് ചെയ്യുന്ന ഓർ എന്ന് പറഞ്ഞാൽ ഗലീനയാണ്. ഗലീനയാണ് ലെഡിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓറ്. അത് കൂടാതെ ലെഡിന് രണ്ട് ഓറും കൂടിയുണ്ട്, സെറസൈറ്റും ആംഗിൾസൈറ്റും. പിന്നെ ഈ ലെഡിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂയിഷ് ഗ്രേ കളറാണ്. ബ്ലൂ കളറും ഗ്രേ കളറും കൂടി ചേർന്നൊരു മിക്സാണ് ലെഡ് എന്ന് പറയുന്നത്. ലെഡ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററീസ് ഒക്കെയാണ് ലെഡ് ഉപയോഗിക്കുന്നത്. ബാറ്ററികളിലാണ് ഈ ലെഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെന്താണ് ഹൈ ബോയിലിംഗ് പോയിന്റും ലോ മെൽറ്റിംഗ് പോയിന്റും ആണ്. മെൽറ്റിംഗ് പോയിന്റ് കുറവും ബോയിലിംഗ് പോയിന്റ് കൂടുതലുമാണ് ലെഡിന് റെസിസ്റ്റൻസ് ടു കൊറോഷൻ, തുരുമ്പ് പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് ലെഡാണ്. തുരുമ്പ് ഈ ലെഡ് കൊണ്ട് ഉണ്ടാക്കിയ ബാറ്ററി ഒക്കെ ആണെങ്കിൽ അതിൽ തുരുമ്പ് പിടിക്കത്തൊന്നുമില്ല. ഇനി നാലാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക്. സിങ്കിന്റെ ഓറാണ് സിങ്ക് ബ്ലെൻഡ് കലാമിൻ എന്ന് പറയുന്നത്. ഇനി ഈ സിങ്ക് എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് നോക്കാം. സിങ്ക് യൂസ് ചെയ്യുന്നത് കോസ്മെറ്റിക്സിനകത്തും പെയിന്റിനകത്ത്, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്സ്, സോപ്പ്, ബാറ്ററീസിൻ്റെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് സിങ്ക് യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് സിങ്ക് ഉപയോഗിക്കുന്നത്? പെയിന്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, റബ്ബർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ, ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെയാണ് ഈ സിങ്ക് യൂസ് ചെയ്യുന്നത്. സിങ്കിൻ്റെ ചീഫ് ഓർ മിനറൽ എന്ന് പറയുന്ന സൾഫൈഡാണ്. സൾഫൈഡിനെ എന്തെന്നും അറിയപ്പെടാറുണ്ട്? സ്പെലറൈറ്റ് എന്നും അറിയപ്പെടാറുണ്ട്. എന്താണ് കോമൺ ചീഫ് മിനറൽ എന്ന് പറയുന്നത്? സൾഫൈഡാണ്. സൾഫൈഡിനെ എന്തെന്നും അറിയപ്പെടാറുണ്ട്? സ്പെലറൈറ്റ് എന്നും അറിയപ്പെടാറുണ്ട്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂയിഷ് വൈറ്റ് കളറാണ്. സിങ്കിൻ്റെ കളർ എന്താണ്? ബ്ലൂയിഷ് വൈറ്റ് കളറാണ് സിങ്കിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാം. അടുത്ത വരുന്ന നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ നിക്കലാണ്. നിക്കലിൻ്റെ ഓർ എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ഓർ പെൻലൈൻഡൈറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എന്താണ് നിക്കലിൻ്റെ ഓറ്? സൾഫൈഡ് ഓറാണ് നിക്കലിൻ്റെ ഓറും. അതിൻ്റെ ആ ഒരു ഓറിനെ പറയുന്ന പേരെന്താണ്? പെൻലാൻഡൈറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പെൻലാൻഡൈറ്റ് എന്നാണ് നിക്കലിൻ്റെ ഓറിനെ അറിയപ്പെടുന്നത്. ഇത് ഹൈലി മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ ആണ്. ഇതെന്താണ് നിക്കൽ? നിക്കൽ എന്ന് പറയുന്നത് ഹൈലി മാലിയബിളും ആണ്, അതുപോലെ തന്നെ അത് ഡക്റ്റൈൽ ആണ്. തിൻ വയേഴ്സ് ആക്കി മാറ്റാനും സാധിക്കും, തിൻ ഷീറ്റ് ആക്കി മാറ്റാനും സാധിക്കുന്ന ഒരു നോൺ മെറ്റൽ ആണ് എന്തെന്ന് പറയുന്നത്?
എന്തെന്ന് പറയുന്നത്? നിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നിക്കലിന്റെ ഓറിന് എന്തെന്നാണ് അറിയപ്പെടുന്നത്? സൾഫൈഡ് ഓറിനാണ് അറിയപ്പെടുന്നത്. അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മാലിയബിളും ഡക്റ്റൈലും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, മാലിയബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ വയേഴ്സും തിൻ ഷീറ്റ്സും ആക്കി മാറ്റാൻ പറ്റുന്നതാണ് നിക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നത് മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഓറെന്ന് പറയുന്നത് ഡോളോമൈറ്റും മാഗ്നസൈറ്റും ആണ്. എന്തെന്ന് പറയുന്നത്? മെഗ്നീഷ്യത്തിന്റെ ഓർ എന്ന് പറയുന്നത്. മെഗ്നീഷ്യത്തിന്റെ ഓർ എന്ന് പറയുന്നത് ഏതാണ്? ഡോളോമൈറ്റും മാഗ്നസൈറ്റും ആണ് മെഗ്നീഷ്യത്തിന്റെ ഓർ. അതിന് പൂർ കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. മെഗ്നീഷ്യത്തിന്റെ കൊറോഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ മറ്റ് നോൺ മെറ്റൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് വരുന്നത് മെഗ്നീഷ്യത്തിനാണ്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയും മെഗ്നീഷ്യത്തിന് കുറവാണ്, 1.27 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ മെഗ്നീഷ്യത്തിന് എന്ത് കുറവാണ്? റെസിസ്റ്റൻസ് കുറവാണ്. എന്തിന്? എന്ത് റെസിസ്റ്റൻസ്? കൊറോഷൻ റെസിസ്റ്റൻസ്. കൊറോഷൻ റെസിസ്റ്റൻസ് വളരെ കുറവായിട്ടുള്ള നോൺ മെറ്റൽ ആണ് എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നതും കുറവാണ്, 1 ആണ് വരുന്നത്. പിന്നെ ഇത് നല്ല സ്ട്രോങ് മെറ്റൽ ആവും. എപ്പോ? അത് മറ്റ് മെറ്റൽസ് ആയ അലുമിനിയത്തിന്റെ കൂടെയും തോറിയം, സിങ്ക്, സിർക്കോണിയം, ടിൻ പോലുള്ളവയുടെ കൂടെ ചേരുമ്പോൾ എന്ത് സംഭവിക്കും? മെഗ്നീഷ്യത്തിന് സ്ട്രെങ്ത് കൂടുതൽ കിട്ടുകയും അത് നമുക്ക് പല വർക്കിനും ഉപയോഗിക്കാനും സാധിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് മെഗ്നീഷ്യം അങ്ങനെ തന്നെ ഉപയോഗിക്കാറില്ല. അതെന്ത് ചെയ്യും? ഇറ്റ് ഫോംസ് വെരി യൂസ്ഫുൾ അലോയ്സ്. അത് നല്ല അലോയ്സ് ആയിട്ട് ഫോം ചെയ്യും. എപ്പോഴാണ്? അലുമിനിയം, തോറിയം, സിങ്ക്, സിർക്കോണിയം, ടിന്നിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു അലോയ് ആയിട്ട് അത് മാറുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഏതിനാ? നോൺ ഫെറസ് മെറ്റൽസിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി നമുക്ക് അലോയ്സിനെ കുറിച്ച് നോക്കാൻ പോകുന്നത് അലോയ്സിനെ കുറിച്ചാണ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിന്റെയോ അല്ലെങ്കിൽ മെറ്റൽ എന്ത് ചെയ്യും, ഒന്നോ അതിൽ കൂടുതലോ എലമെന്റ്സോ ആയിട്ട് കമ്പൈൻ ചെയ്യും, അങ്ങനെ ഉണ്ടാകുന്നതാണ് അലോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ടേബിൾ വരച്ച് എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുള്ള കുറെ അലോയ്സിന്റെ അതിന്റെ കോമ്പോസിഷനും യൂസസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടേബിളിൽ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്ന അലോയ് എന്ന് പറയുന്നത് ബ്രാസ് ആണ്. ബ്രാസിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും കൂടി ചേരുമ്പോഴാണ് ബ്രാസ് കിട്ടുന്നത്. അത് ഉപയോഗിക്കുന്നത് യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത വരുന്നത് ബ്രോൺസ് ആണ്. ബ്രോൺസിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോപ്പറും അതുപോലെ ടിന്നും ആണ് വരുന്നത്. ബ്രോൺസിൽ ഏതൊക്കെയാണ് കോമ്പോസിഷൻ വരുന്നത്? സിയു എന്ന് പറഞ്ഞാൽ കോപ്പറും എസ് എൻ എന്ന് പറഞ്ഞാൽ ടിന്നും ആണ്. ടിന്നും ആണ് ഇതിന്റെ കോപ്പർ ബ്രോൺസിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ബ്രോൺസ് ഉപയോഗിക്കുന്നത് കോയിൻസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടും ബെല്ലും അതുപോലെ യൂട്ടൻസിൽസും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രോൺസ് ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത് വരുന്നത് ജർമ്മൻ സിൽവർ. ജർമ്മൻ സിൽവറിനകത്ത് അടങ്ങിയിരിക്കുന്ന കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കോപ്പറ്, സിങ്ക്, നിക്കൽ, ഈ മൂന്ന് സാധനങ്ങൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ജർമ്മൻ സിൽവർ എന്ന് പറയുന്ന വസ്തു ഉണ്ടായിരിക്കുന്നത്, അലോയ് ഉണ്ടായിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതും യൂട്ടൻസിൽസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത് വരുന്നത് റോൾഡ് ഗോൾഡ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും 1 ഗ്രാം തങ്കാഭരണം എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് റോൾഡ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കോപ്പറും അലുമിനിയവും കൂടിയാണ് ചേരുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ചീപ്പ് ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി, വില കുറഞ്ഞ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോൾഡ് ഗോൾഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വരുന്ന ഗൺ മെറ്റൽ. ഗൺ മെറ്റലിനകത്ത് വരുന്ന കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കോപ്പറ്, ടിൻ, സിങ്ക്, ലെഡ്. പി ബി എന്ന് കാണിച്ചിരിക്കുന്ന ലെഡും എസ് എൻ എന്ന് കാണിച്ചിരിക്കുന്ന ടിന്നും ആണ്. ബാക്കി സി യു കോപ്പർ ആണെന്ന് പറയാം, ഇസഡൻ സിങ്ക് ആണെന്ന് പറയാമല്ലോ. അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗണ്ണും, ഗൺ നിർമ്മാണത്തിന്, തോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബാരൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഗിയറും ബിയറിങ്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഗൺ മെറ്റൽ ഉപയോഗിക്കുന്നത്. അടുത്ത വരുന്നത് ഡച്ച് മെറ്റൽ. ഡച്ച് മെറ്റലിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ആണ്. അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡച്ച് മെറ്റൽ നിർമ്മിക്കുന്നത്. ഈ ചീപ്പ് ഓർണമെന്റ്സും ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സും കൂടെ തിരിഞ്ഞു പോകരുത്. റോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് ഓർണമെന്റ്സും ഡച്ച് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സും ആണ്. ഇനി അടുത്ത വരുന്ന ഡെൽറ്റ മെറ്റൽ. ഡെൽറ്റ മെറ്റലിനകത്ത് കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോപ്പർ, സിങ്ക്, അയൺ. ഈ മൂന്നെണ്ണം ചേരുമ്പോഴാണ് ഡെൽറ്റ മെറ്റൽ ഉണ്ടാകുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എയ്റോപ്ലെയിനിന്റെ ബ്ലേഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡെൽറ്റ മെറ്റൽ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് നിക്കൽ സ്റ്റീൽ. നിക്കൽ സ്റ്റീലിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അയണും നിക്കലും കൂടി ചേരുമ്പോഴാണ് നിക്കൽ സ്റ്റീൽ കിട്ടുന്നത്. അത് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ വയർ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഓട്ടോമൊബൈലിന്റെ പാർട്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുമാണ് നിക്കൽ സ്റ്റീല് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക്
Moons metal in the composition copper and singum goody chamber and moons metal get another, other be another, and then another marathon and coin or marathon and the model metal. Model metal nor copper and nickel in goody chamber and model metal on the other, at the container and the marathon in the bewakin. At the vendor, rose metal nor bismuth in name, other bole, lead in name, other bole, tin in the goody chamber and the down another. ഈ ഒരു റോസ് മെറ്റൽ ഉണ്ടാകുന്നത് അത് ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ഫ്യൂസ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അടുത്തത് ഡ്യൂറാലുമിൻ ഡ്യൂറാലുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അലുമിനിയവും കോപ്പറും മാംഗനീസും മെഗ്നീഷ്യവും കൂടി ചേർന്ന് വരുന്നതാണ് ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത് അതെല്ലാം കൂടി ചേർന്ന് ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ചേരുന്നത് അലുമിനിയം കോപ്പർ മാംഗനീസ് മെഗ്നീഷ്യം മാംഗനീസ് ഈ ഒരു ഓർഡർ തന്നെ പഠിച്ചു വെച്ചിരിക്കണം അലുമിനിയം കോപ്പർ മെഗ്നീഷ്യം മാംഗനീസ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഡ്യൂറാലുമിൻ എന്ന് പറയുന്ന ആ ഒരു അലോയ് കിട്ടുന്നത് അത് ഉപയോഗിക്കുന്നത് യൂട്ടൻസിൽസിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അടുത്ത വരുന്നത് ബെൽമെറ്റൽ ബെൽമെറ്റൽ എന്ന് പറഞ്ഞാൽ കോപ്പറും ടിന്നും കൂടി ചേരുമ്പോഴാണ് ബെൽമെറ്റൽ ഉണ്ടാകുന്നത് അത് ബെല്ല് കാസ്റ്റ് ചെയ്യാനും അതുപോലെ സ്റ്റാച്യൂസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽമെറ്റൽ യൂസ് ചെയ്യുന്നത് അടുത്ത വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് വരുന്നത് അയൺ ഉണ്ട് ക്രോമിയം സിആർ നിക്കൽ കാർബൺ ഇത്രയും കൂടി ചേരുമ്പോഴാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത് ഇത് ഉപയോഗിക്കുന്നത് യൂട്ടൻസിൽസ് സർജിക്കൽ കട്ട്ലറി സർജിക്കൽ സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ യൂട്ടൻസിൽസ് പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കാണുന്നത് അയൺ ഉണ്ട് ക്രോമിയം ഉണ്ട് നിക്കൽ ഉണ്ട് കാർബൺ ഉണ്ട് ഇത്രയും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുന്നത് ഇനി ഏറ്റവും ലാസ്റ്റ് ടൈപ്പ് മെറ്റലാണ് ടൈപ്പ് മെറ്റൽ എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ലെഡ് ഉണ്ട് അതുപോലെ തന്നെ എസ് എൻ ടിൻ ഉണ്ട് എസ് ബി യു ഉണ്ട് അത് ഉപയോഗിക്കുന്നത് പ്രിന്റിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് എന്തിന് എവിടെയാണ് ഉപയോഗിക്കുന്നത് പ്രിന്റിംഗ് ഇൻഡസ്ട്രിയിലാണ് ടൈപ്പ് മെറ്റൽസ് യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് മെറ്റലും വരെയാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഈ അലോയ്സിൽ ഞാൻ ഈ തന്ന ഇത്രയും തന്നെ പഠിച്ചാൽ മതി ഇതിനകത്തു നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതേ പ്രീവിയസ് ഇയർ ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു